ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ടേസ്റ്റി ഹെൽത്തി മലയാളം ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ടൂറ്റി ഫ്രൂട്ടിയാണ്. ഡെസേർട്സിലൊക്കെ, പ്രത്യേകിച്ച് കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂറ്റി ഫ്രൂട്ടി വീട്ടിൽ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ കുക്കിങ്ങിലോട്ട് കടക്കാം. ഇതിനായിട്ട് ഞാൻ അര കിലോൻ്റെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യണം. ഇതിൻ്റെ പുറത്തെ പച്ചത്തോല് കളയുമ്പോൾ അതിൻ്റെ ഒപ്പം ഉള്ളിലത്തെ വെളുത്ത തോല് കൂടി ചെത്തിക്കളയണം. ഇതുപോലെ ആറ് കപ്പ് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. ഇനി ഈ പപ്പായ കഷ്ണങ്ങൾ അതിലേക്കിടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. മൂടി വയ്ക്കണം. തിളക്കാൻ തുടങ്ങുമ്പോൾ 3 മിനിറ്റ് പപ്പായ അതിൽ കിടന്ന് വേകാൻ അനുവദിക്കണം. 3 മിനിറ്റായി. ഇനി കഷ്ണങ്ങൾ മാറ്റാം. ഒരു അരിപ്പ ഉപയോഗിച്ചെടുക്കണം. ആ വെള്ളം കളഞ്ഞ് അതേ പാനിൽ 2 കപ്പ് ഷുഗർ ഇടണം. അതിലേക്ക് 2 കപ്പ് വെള്ളമൊഴിക്കണം. സ്റ്റൗ ഓൺ ചെയ്ത് ഷുഗർ മെൽറ്റ് ചെയ്യണം. ഷുഗർ അലിഞ്ഞു കഴിഞ്ഞാൽ പാതി വെന്ത പപ്പായ അതിലിടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം തിളക്കാൻ തുടങ്ങിയാൽ സ്റ്റൗ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. ഇനി 20 മിനിറ്റ് തുറന്നു വെച്ച് വേവിക്കണം. ഇപ്പോൾ പഞ്ചസാര പാനി കയ്യിൽ ഒട്ടുന്ന പോലെ ആയിട്ടുണ്ട്, നല്ല കട്ടിയായിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട് ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനി തുല്യമായി 4 പാത്രങ്ങളിലോട്ട് മാറ്റാം. ഇതിലേക്ക് കളർ ചേർക്കാൻ പോവുകയാണ്. 4 തുള്ളി കളർ ചേർത്താൽ മതി. ആദ്യത്തേതിൽ മഞ്ഞയാണ് ചേർക്കുന്നത്. മഞ്ഞ കളർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതിൽ പച്ച. അടുത്തത് ചുവപ്പ്. നാലാമത്തേതിൽ കളറൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് ഓവർ നൈറ്റ് വയ്ക്കണം. എല്ലാത്തിലും കളർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് സെപ്പറേറ്റ് ആയിട്ട് അരിച്ചെടുക്കാം. അരിച്ചതിന് ശേഷം ഒരു ടിഷ്യൂ ഉപയോഗിച്ച് ഷുഗർ സിറപ്പ് മുഴുവനും ഒപ്പിക്കളയണം. അങ്ങനെ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഭംഗിയുള്ള ട്യൂട്ടി ഫ്രൂട്ടി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.